ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടയാണ്. നമ്മുടെ ട്രഡീഷണൽ സ്നാക്സായ അട വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, എന്നാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അട തയ്യാറാക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് അരക്കപ്പ് ശർക്കര അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശർക്കര നമുക്ക് മധുരം അനുസരിച്ച് മുക്കാൽ കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കരുത്, കൂടുതൽ ഒരു ടീസ്പൂൺ തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കണം, കൂടുതലാണ്. അപ്പോൾ നമ്മളിതിൽ അര ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിതിലേക്ക് അര ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മുഴുവനായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഫ്ലെയിം എപ്പോഴും സിമ്മിൽ തന്നെ വെച്ചാൽ മതി, കാരണം ശർക്കര ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് കുറേശ്ശായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. അര ടീസ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ആ വെള്ളം ഒഴിച്ചത് കൊണ്ടിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇത്രയും തന്നെ മെൽറ്റായി കിട്ടിയേക്കണത്. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, അര ടീസ്പൂൺ വെള്ളം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ നാളികേരം ചിരണ്ടി എടുത്തതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ട് വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. മിക്സ് ചെയ്തെടുക്കുമ്പോൾ അധികം ടൈമൊന്നും നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് ശർക്കര തേങ്ങയിലെ എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ സമയം ഇതിലേക്ക് 3 ഏലക്ക ചതച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ഏലക്ക ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നല്ല മണമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, ഏലക്കയുടെ നല്ല പായസത്തിൻ്റെ പോലത്തെ സ്മെല്ലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് തന്നെ വളരെ ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട്, കാരണം ഇതിൻ്റെ സ്മെല്ല് നമുക്ക് കേൾക്കുമ്പോഴറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും ഒക്കെ ഒന്ന് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കില്ല, കുറച്ചേ വെക്കുകയുള്ളൂ. ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കുക, അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വരെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കുക, അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുക്കുക. അരിപ്പൊടി സാധാരണ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളം കുറേശ്ശെ കുറേശ്ശായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് വേണം ആദ്യം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, കാരണം തിളച്ച വെള്ളമാണ് നമ്മളീ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടിട്ടാണ് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ കട്ടയൊക്കെ ഉടച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ വെള്ളം എല്ലാ ഭാഗത്തും ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇളം ചൂടോടുകൂടി തന്നെ നമ്മുടെ കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്താണെന്ന് വെച്ചാൽ അതാ ഇതുപോലെ നല്ല ഇതായിട്ട് എല്ലാ ഭാഗത്തും വെള്ളമൊക്കെ ആയി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ വെച്ച് കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്ത് ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ചെടുത്താൽ മതി, ഇതാ ഇത്രയായിട്ട്. ഇനി നമുക്ക് ഇത് ഒരു വഴലയിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വഴല എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ സൈഡിലുള്ള വഴലയുടെ ഇതൊക്കെ കറക്റ്റായിട്ട് മുറിച്ചെടുത്തിട്ട് വേണം നമ്മളിത് നന്നായിട്ട് കഴുകി തുടച്ചെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അഴുക്കൊക്കെ ഉണ്ടാവും, അതുകൊണ്ടിട്ടാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് ഇതിലേക്ക് വെച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കൈ കൊണ്ട് ഇത് നന്നായിട്ട് ഇലയിൽ മൊത്തത്തിലൊന്ന് പരത്തി കൊടുക്കുക. പരത്തുന്ന സമയത്ത് നമ്മുടെ കൈ ചിലപ്പോൾ ഒട്ടും. ആ സമയത്ത് നമുക്കിത് കുറച്ച് പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കുക. ആ വെള്ളത്തിൽ ഇടയ്ക്കൊന്ന് കൈയൊന്ന് മുക്കിയ ശേഷം നമുക്കിത് നന്നായിട്ട് പരത്തി കൊടുക്കുക. ഇതേപോലെ തന്നെ നന്നായിട്ട് നമുക്ക് ഇലയിൽ നിറച്ചായിട്ട് ഇത് പരത്തി കൊടുക്കുക. അതാ കണ്ടില്ലേ, ഇതുപോലെ ഞാനിപ്പോൾ ഇലയിൽ നിറച്ചായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വിളയിച്ച് വെച്ചേക്കുന്ന ശർക്കരയും തേങ്ങയും കൂടെ ഇതിലേക്ക് നടുവിലായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് എല്ലാ ഭാഗത്തും വെന്തുകഴിയുമ്പോൾ ഈ ശർക്കരയുടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഇല മടക്കി വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, മടക്കിയ ശേഷം അധികം പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇലയുടെ ഒരു ഇലയുടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇലയുടെ അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുക. ഉരുള എടുത്ത് ഇലയിൽ വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. പരത്തണ സമയത്ത് നമ്മൾ ഇടയ്ക്ക് വെള്ളത്തിൽ കൈമൂക്കിയിട്ട് വേണം നന്നായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് വെള്ളത്തിൽ കൈമൂക്കിയ ശേഷം നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഇല നിറച്ചും നന്നായിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ശർക്കര വിളയിച്ചത് നടുവിൽ തന്നെ വെച്ചു കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുത്ത് ജസ്റ്റ് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് പോകും, അതുകൊണ്ടിട്ടാണ് നമ്മൾ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് സ്റ്റീമർ വെച്ച് കൊടുക്കുക. ഈ സ്റ്റീമർ വെച്ച ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ഇലയുടെയായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഇലയട ട്രഡീഷണൽ സ്നാക്സ് ആയതുകൊണ്ട് കേട്ടോ മുതിർന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് ജോലിയുണ്ടെന്ന്. പക്ഷേ ഇതൊക്കെ നമ്മൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ, സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ജോലി തീർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എല്ലാ ഇലയുടെയും ഇഡ്ഡലി പാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ച് നന്നായി മൂടിയ ശേഷം അരമണിക്കൂർ വേണ്ട, 15 മിനിറ്റ് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കുക. ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇലയുടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൊടി കുഴക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിക്കണം കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് ഈ ഇലയുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇപ്പോൾ ഈ വാഴല വാടി വന്ന നല്ലൊരു സ്മെല്ലൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ വാഴലയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഈ ഇലയിൽ അടയിലേക്ക് കിട്ടും. അപ്പോഴേക്കും ഇത് കഴിക്കാൻ വളരെ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ഇലഅട റെഡി ആയിട്ടുണ്ട്. പൂവട നല്ലൊരു ടേസ്റ്റാണ്, കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് നടുവിൽ നിന്ന് മുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നോക്കൂ, ഇതിൻ്റെ ഉള്ളിൽ ശർക്കരയും തേങ്ങയൊക്കെ കൂടെ നന്നായിട്ട് വിളയിച്ച് ഏലക്കയുടെ ഒക്കെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ ആയിട്ട് നമ്മുടെ വാഴല വാടി വന്ന ആ ഒരു ടേസ്റ്റും കൂടെ ഇതിലെല്ലാം കൂടെ ചേർന്ന് വളരെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മുടെ ഇലഅട എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഇഷ്ടത്തോടുകൂടെ അവർ നന്നായിട്ട് വയറ് നിറച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇലഅട എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.